നമസ്കാരം. തുലാക്കൂറിൽ അതായത് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു ആശങ്ക ഉണ്ടായിത്തീരുവാനിട വരുമെങ്കിൽ പോലും മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ, സഹപ്രവർത്തകരുടെ സഹായ സഹകരണം, ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങൾ, ഇത്രയും കാലം പ്രയത്നം ചെയ്തതിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി, അനുഭവജ്ഞാനം എന്നിവയൊക്കെ വിലയിരുത്തി ഈ ആശങ്കകളെല്ലാം തന്നെ ഒഴിവാക്കാൻ തക്കവണ്ണം പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനോ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാനിട വരുമെങ്കിൽ പോലും നിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം കടം വാങ്ങാനുള്ള സാഹചര്യത്തിൽ നിന്നും ഒഴിവാകുവാൻ പോലും സാധ്യതയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. തൊഴിൽ മേഖലകളോടനുബന്ധമായി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും ഒരു പക്ഷെ അതിനുവേണ്ടി മനസ്സിലാക്കിയതായിട്ടുള്ള, അതിനുവേണ്ടി മാറ്റിവെച്ചതായിട്ടുള്ള പണം ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഈ ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില കരാർ ജോലികളെല്ലാം തന്നെ സമയം നന്നല്ലാത്തതുകൊണ്ട്, കാലം നന്നല്ലാത്തതുകൊണ്ട് ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഈ മേഖല പ്രവർത്തിക്കുന്നവരെ അവരെ ഏറ്റെടുക്കുകയും അതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ പോലും, അതായത് രേഖാപരമല്ലാതെ അവർ പണം മുതൽ കൊടുക്കുകയും അവരുടെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തീർക്കുവാൻ ഏറ്റെടുക്കുവാൻ പോലും സാധ്യതയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഒരുപക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സമീപത്തേക്ക് താമസം മാറ്റേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ യാത്രകളെ കൊണ്ടൊരു പക്ഷേ പകർച്ചവ്യാധി പിടിപെടുവാനോ അഥവാ ഭക്ഷണ ക്രമീകരണങ്ങളെ ചില അപാകതകളെ കൊണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുവാനുള്ള അവസരം വളരെ കുറവായിരിക്കും. പുതിയ ആവിഷ്കരണ ശൈലിക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. എന്നാൽ കുറച്ച് ദൂരത്ത് അല്ലെങ്കിൽ ഉൾനാട്ടിലോ ഉള്ള വിദ്യാലയത്തിൽ പഠിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ മറ്റു ചില വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാത്തത് വഴി ഈ വർഷം കൂടി ആദ്യം ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ എഴുതാമെന്ന് വിചാരിക്കും. പരീക്ഷാ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് ഈ ഒരാഴ്ചയിൽ നിന്ന് മാറി അടുത്ത ആഴ്ചയിലായിരിക്കും ഏറ്റവും നന്നാവുക. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ പലപ്പോഴും അബദ്ധങ്ങളെയും സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹത്തിൽ സാമ്പത്തികമായുള്ള നീക്കിയിരിപ്പോ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുക, അവ ഈ ഗൃഹത്തിൽ നിന്നും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളെ കൊണ്ടും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് തുടക്കം കുറിക്കും. വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ദമ്പതികൾക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. വഞ്ചനയിലകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള അവസരമുണ്ടായിത്തീരും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനൊരാർജവം ഭാവിയിലേക്ക് ഗുണകരമായി തീരും.
ബന്ധുമിത്രാദി പലരും രോഗ്യം കൂടുവാനിടയുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അവരുടെ സ്വാർത്ഥ താൽപര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതാണ്. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ഈ ഒരാഴ്ചയിൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അസമയങ്ങളിലുള്ള യാത്രയും ഉറക്കം ഒഴിച്ചുകൊണ്ടുള്ള വാഹന ഉപയോഗമൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും നിർബന്ധമായിട്ടും ഈ ഒരാഴ്ചയിൽ ഒഴിവാക്കേണ്ടതുമാണ്. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളുടെ, അതായത് തുലാക്കൂർ ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.